ഇനി നമുക്ക് എന്ത് ചെയ്യണ്ടേ? ഡിലീറ്റ് ആണ് ചെയ്യേണ്ടത്. ഡിലീറ്റ് ചെയ്യേണ്ടത്. ഗൂഗിളെ കുറെ നേരമായി വെയിറ്റ് ചെയ്യണ്. നമ്മളിങ്ങനെ ഓരോന്ന് ഓരോ ഡിസ്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങി. അപ്പൊ ആദ്യം നമുക്ക് ഒരു ഡിലീറ്റ് ബട്ടൺ വെക്കാം. എന്തായാലും ഇവിടെ വെക്കാം. ആ മറ്റടുത്ത് ഒരു ഡിലീറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ കേട്ടോ അവർക്ക്. കാറ്റഗറിയിൽ നമ്മൾ ഡിലീറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. അല്ല, ഒരെണ്ണത്തിൽ വെച്ചു കഴിഞ്ഞാൽ അത് എന്താ പറയാ, സിമ്പിളാണ്. ഞാൻ കഷ്ടപ്പെടാറുണ്ട്. ഇതിലൊരു പ്രശ്നമില്ല. നമ്മളെ ഒരു വിഡ്ജറ്റ് റാപ്പ് ചെയ്യാം. റാപ്പ് വിത്ത് വിഡ്ജറ്റ്. അതിന് ഡിസ്മിസിബിൾ എന്ന് പറഞ്ഞിട്ടാണ് ഒരു വിഡ്ജറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് ഓരോന്നിനും ഒരു കീ ഉണ്ട്. അപ്പൊ കീ നമ്മൾ കൊടുക്കണം. നമുക്ക് കീ വേണേ നമുക്ക് ഇതിന്റെ ഐഡി തന്നെ കൊടുക്കാം. ഐഡി കൊടുക്കാം. നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ എളുപ്പമുള്ള ഐഡി കൊടുത്തു കഴിഞ്ഞാൽ അത് കീ ആണ്. ഇപ്പൊ കീക്ക് ഇവിടെ ആവശ്യമുള്ളത് കീ എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് ആണ് ആവശ്യം. ഞങ്ങൾക്ക് ആ ഒബ്ജക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാം. കീ ഒബ്ജക്റ്റ്. ഓക്കെ, കീ. അപ്പൊ ആർഗ്യുമെന്റ് സ്ട്രിങ് എന്താണ് ഇവിടെ? ഓക്കെ, അതിന് അളവിൾ ആണ്. എന്തായാലും ഐഡി നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഡിസ്മിസബിൾ. ഓക്കെ, ഇനി നോക്കി സ്വൈപ്പ്. കൊടുക്കാണ്ട് ഇപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പൊ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സാധനമാണെന്ന് പോകും. ശരിക്കും അങ്ങനെയല്ല, നമ്മള് സ്വൈപ്പിന് അടുത്ത് ഡു യു വാണ്ട് ടു ഡിലീറ്റ് അങ്ങനെ ഒരു ഡയലോഗ് വരും. അതെ, ചോദിക്കേണ്ടി വരും. അപ്പൊ നമ്മള് ഇതിപ്പോ ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതോടൊന്ന് പോകും. നമുക്ക് ഡാറ്റാബേസിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയണത്. ഇപ്പൊ നമ്മളിത് എന്താ പറയാ, ഇതിപ്പോ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു പടക്കനെ വരും. ചോദിക്കണം, ചോദിച്ചിട്ട് ഡിലീറ്റ് ചെയ്യണം. അതെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ ഇപ്പൊ ഡിസ്മിസബിളിന് എന്താ പറയാ, കൺഫേം ഡിസ്മിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. കൺഫേം ഡിസ്മിസ്. അപ്പൊ കൺഫേം ഡിസ്മിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിലൊരു ബൂളിയൻ വേരിയബിൾ കൊടുക്കണ്ടേ. അപ്പൊ അതിൽ ട്രൂ ആണ് കൊടുക്കണമെങ്കിൽ അത് ഡിസ്മിസ് ആയി പോകും. ഫോൾസ് ആണ് കൊടുക്കണമെങ്കിൽ തിരിച്ച് അതേപോലെ തന്നെ വന്നു നോക്കും. അതാണ് കൺഫേം ഡിസ്മിസ്. ഓക്കെ, അപ്പൊ അതില് കേട്ടോ, കൺഫേം ഡിസ്മിസിൽ ഒരു ഫ്യൂച്ചർ ബൂളിയൻ ആണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ബൂളിയൻ വേരിയബിൾ ട്രൂ ആണെങ്കിൽ നമ്മളിപ്പോ ഡിസ്മിസിൽ ടോട്ടലായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ എന്താ പറയാ, ഇപ്പൊ ഇവിടുന്ന് ഞാനൊരു വാല്യൂ റിട്ടേൺ ചെയ്ത് കാണിച്ചതരാം. ഓക്കെ, എസിംഗ്. ഓക്കെ, എസിംഗ് അല്ല, ഫങ്ഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതെ, ഫങ്ഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ചുമ്മാ ട്രൂ ഫാൾസ് കൊടുക്കാൻ, ചുമ്മാ ട്രൂ ഫാൾസ് കൊടുക്കാം. മീൻസ് ഒരു ഫങ്ഷൻ ആണ്, ഫങ്ഷനെ ബൂളിയൻ റിട്ടേൺ ചെയ്യണേ. ഒരു ഡയറക്ഷൻ അവിടെ വരും, ഡിസ്മിസ് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലേക്ക് നമ്മൾ ഡിസ്മിസ് ചെയ്യണം. ചിലപ്പോ ലെഫ്റ്റിലോട്ട് ഡിസ്മിസ്, റൈറ്റിലോട്ട് ആർച്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അച്ചീവ് ഒക്കെ ആയിരിക്കും വാട്സാപ്പിലെ പോലെ. അപ്പൊ ഡയറക്ഷൻ നമുക്ക് കൊടുക്കാം. അതിപ്പോ നമുക്ക് തൽക്കാലം ഇപ്പൊ രണ്ട് സൈഡിലേക്ക് നമുക്ക് കൊടുക്കാം. ഇപ്പൊ റിട്ടേൺ ഞാനിപ്പോ ഫോൾസ് കൊടുത്തെങ്കിൽ, ഞാൻ ഫോൾസ് കൊടുത്തു, ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്ന ഫോൾസ് ആണെങ്കിൽ ഞാനിപ്പോ ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അവിടെ തന്നെ വന്നിരിക്കും കേട്ടോ. ഇതാണ് ഫോൾസ്, റിട്ടേൺ ഫോൾസ് വരുന്നത്. ഇൻ കേസ് ഞാൻ ഇവിടെ ട്രൂ ആണ് കൊടുത്തെങ്കിൽ, റിട്ടേൺ ചെയ്യുന്ന ട്രൂ ആണ് കൊടുത്തെങ്കിൽ ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിസ്മിസ് കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പൊ ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ ഈ ഫൈൽസ് ഇട്ടിട്ട് അതെ ചെക്ക് ചെയ്യണം. ഇപ്പൊ യൂസറിന്റെ കയ്യിൽ നിന്ന് ചോദിക്കണം, ഡു യു വാണ്ട് ടു ഡിലീറ്റ്. അപ്പൊ യെസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ട്രൂ ആയിക്കണം, ഫോൾസ് ആയി തിരിച്ചയക്കാം. ആ ഒരു ഓപ്പറേഷൻ കൂടെ വേണ്ടത് മെയിൻ ആയിട്ട്. അപ്പൊ അതിനിപ്പോ ഇതിനുള്ളിൽ എങ്ങനെ ഞാൻ കൊടുക്കുക, അത് നമുക്ക് അലേർട്ട് ഡയലോഗ് കൊടുക്കാം. ഒരു അലേർട്ട് ഡയലോഗ് ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അലേർട്ട് ഡയലോഗ് അവിടെ തന്നെ എഴുതി കാണിക്കാൻ പറ്റും. ആ ടൈലില് ആ ടൈലോ മീൻസ് ഇതിപ്പോ സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോ നമുക്ക് ഒരു ബോക്സ് ആയിട്ട് വരുന്നാണോ? ടൈപ്പ് ചെയ്യുമ്പോ ഇവിടെ എഴുതി കാണിക്കണം. ഓക്കെ, ഡിലീറ്റിന്റെ ഐറ്റം. ഓക്കെ, അത് ചോദിക്കാം. ചോദിക്കാന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് മാറിയിട്ട് സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോ ഇൻസ്റ്റയിലൊക്കെ നമ്മള് സ്വൈപ്പ് ചെയ്യുമ്പോഴേ ആറ് റോ തന്നെ മൂന്ന് ബട്ടൺ വരും. ഓക്കെ, ആ ഓക്കെ. അപ്പൊ അവിടെ ഇത് വരുന്ന രീതിയില്, അവിടെ പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയില് മൂന്ന് ബട്ടൺസ്. ഓക്കെ, അങ്ങനെ വെക്കാം, അങ്ങനെ സെറ്റ് ചെയ്യാം. സിമ്പിളാ? ഇല്ല, അത് നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വെക്കുകയും ചെയ്യും. പക്ഷെ കഴിഞ്ഞാൽ ഇപ്പോ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇത് ഇതിന്റെ താഴെ ഒരു ഐറ്റം കൂടി സ്റ്റാക്ക് ആയിട്ട് വെക്കും. സ്റ്റാക്ക് എന്ന് പറയുമ്പോ ഇത് തൊട്ട് മുകളിലും ഡിസ്പ്ലേ. അതെ, അപ്പൊ ഇത് ഈ ഐറ്റം വരെ സ്വൈപ്പ് ആകുമ്പോ ആ പുറകിലുള്ള ഐക്കൺസ് അവിടെ വരും. അങ്ങനെ ചെയ്യാം, അങ്ങനെയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഡിസ്മിസ് ആണെന്ന് അറിയാൻ വേണ്ടിട്ട് പുറകിലൊരു ഡിലീറ്റ് ബട്ടൺ അവിടെ വെക്കാം.
കാരണം അപ്പൊ ഡിലീറ്റ് ഒറ്റ ബട്ടൺ അതെ. അപ്പൊ അത് ഇത് സ്വൈപ്പ് ചെയ്ത് എത്തുമ്പോ മനസ്സിലാവും ഇത് ഡിലീറ്റിനുള്ള ഓപ്ഷൻ ആണെന്ന്. ഓക്കെ, അപ്പൊ സ്വൈപ്പ് ചെയ്ത് എത്തുമ്പോ നമുക്ക് ഒരു ഡയലോഗ് ചോദിക്കാം, ഡു യു വാണ്ട് ടു ഡിലീറ്റ്. അപ്പൊ യെസ് ആണെങ്കിൽ ഓക്കെ ഡിലീറ്റ് ചെയ്ത് പൊക്കോളും. അലേർട്ട് ഡയലോഗ് വേണ്ട, യുഐ ബ്ലോക്ക് ചെയ്യണ്ട. ഓക്കെ, അല്ലാതെ അതിന്റെ ഉള്ളിൽ തന്നെ ചോദിക്കാം. അതിന്റെ ഉള്ളിൽ തന്നെ ചോദിക്കാം. ഓക്കെ, കൺസേൺ ഡിസ്മിസ്, അപ്പൊ വേണ്ട. ഓക്കെ, ഡിസ്മിസ് അവിടെ കിടന്നിട്ടെ, ഡിസ്മിസ് ഇപ്പൊ ആവശ്യമില്ല, കുഴപ്പമില്ല. നമുക്കത് ഇതിനെന്താ പറയാ, ഒരു സ്റ്റാക്കിന്റെ ഉള്ളോട്ടാക്കാം. അതിപ്പോ സംഭവം കോളത്തിന്റെ മെയിൻ എന്താ പറയാ, സെയിം ഫങ്ഷണാലിറ്റി ആണ് സ്റ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് കൊടുത്ത ചൈൽഡ് താഴെ, അത് കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് അതിന്റെ മുകളിലായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, അപ്പൊ സ്റ്റാക്കിൽ നമുക്ക് ആദ്യം കൊടുക്കുമ്പോ എന്താ പറയാ, ഓക്കെ, അത് നമുക്ക് ഒരു റോ ആയിട്ട് കൊടുക്കാം. മൂന്ന് ബട്ടൺസ് ഉണ്ടെങ്കിൽ മൂന്ന് ബട്ടൺസ് റോ ആയിട്ട് കൊടുക്കാം. എസ് ഓർ നോ കൊടുത്താൽ മതി. യു വാണ്ട് ടു ഡിലീറ്റ് എസ് ഓർ നോ. എസ് ഓർ നോ കൊടുക്കാം. ഓക്കെ, അപ്പോ റോയിൽ ഒരു കോളം കൊടുക്കണ്ടല്ലോ ആദ്യം. ഓക്കെ, ഓ കോളത്തിന്റെ ഉള്ളിൽ ചോദ്യം മുകളിലും അതിന്റെ താഴെ എസ് ഓർ നോ ബട്ടൺ ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ കോള ആദ്യം കൊടുക്കണം. നമുക്ക് കോളം വെച്ച് ആദ്യം റാപ്പ് ചെയ്യാം. കോളത്തിന്റെ ഉള്ളിൽ ടെക്സ്റ്റ് ആയിട്ട് do you want to delete to delete spelling okay have to delete but, okay appa rendu button venam text button vekka namak text button adu click cheyumbo reaction thalkalam kodukka text inde ullile no pinna next yes kodukka yes എന്തൊരു എറർ ഉണ്ടല്ലോ, ആ ഇവിടെ കോമിട്ടില്ല, അതാണ് എറർ. ഓക്കെ, അപ്പൊ അതിന്റെ തൊട്ട് താഴെയായിട്ട് കാണുന്നുണ്ട്, മുകളിലോട്ടൊരു ഇത് വരുന്നുണ്ട്. ഓക്കെ, എന്തൊരു ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ, ഡിസ്മിസിബിള് നമ്മൾ മൊത്തത്തിലാണ് കൊടുത്തത്. ഓക്കെ, ഈ ഒരു വിഡ്ജറ്റ് മൊത്തത്തിൽ കൊടുത്താൽ ഡിസ്മിസിബിൾ നമുക്ക് കാർഡിന് മാത്രം കൊടുത്താൽ മതി ഡിസ്മിസിബിൾ, കാരണം മൊത്തത്തിൽ സ്റ്റാക്കിന് കൊടുക്കണ്ട, കാരണം സ്റ്റാക്കിന്റെ മുകളിലുള്ള ഐറ്റം അല്ലേ നമ്മൾ ഡിസ്മിസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഡു യു വാണ്ട് ടു ഡിലീറ്റിന്റെ ബോക്സ് താഴെയുണ്ട്, അതിന്റെ മുകളിൽ നമ്മുടെ ഈ ഡേറ്റിന്റെ ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ലിസ്റ്റ് അല്ലേ നമ്മൾ ഡിസ്മിസ് ചെയ്യുന്നത്, അപ്പൊ ആ ലിസ്റ്റിനാണ് നമ്മൾ ഡിസ്മിസബിൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു വിഡ്ജറ്റ് തൽക്കാലം ഇവിടെ നിന്ന് മാറ്റാം. ഓക്കെ, തെറ്റി ഡിസ്മിസബിൾ റിമൂവ് ദിസ് വിഡ്ജറ്റ്. ഓക്കെ, അതിൽ നമുക്ക് കാർഡിന് മാത്രമേ ഡിസ്മിസബിൾ കൊടുക്കാം. ഡിസ്മിസിബിൾ ഡിസ്മിസിബിൾ അതിന്റെ കീ ആയിട്ട് അതിന്റെ ഐ ഡി കൊടുക്കാം. സെയിം സംഭവം ചെയ്ത് കഴിയുമ്പോ ഡു യു വാണ്ട് ടു ഡിലീറ്റ്. ഓക്കെ, കുറച്ച് പാഡിംഗ് കൊടുക്കണം. അതെ, കുറച്ച് പാഡിംഗ് നമുക്ക് കൊടുക്കണം. കാണും, അപ്പോ കാർഡിൽ നിന്ന് കുറച്ചുകൂടി ഒരു പാഡിംഗ് ആയിട്ട് കാർഡ് നല്ലല്ലോ മോളത്തെ ടൈറ്റിലിന് പാഡിംഗ്. ടൈറ്റിൽ മീൻസ് ഡു യു വാണ്ട് ടു ഡിലീറ്റിന്റെ ടെക്സ്റ്റ്. ഓക്കെ, ആ ഒരു സെക്ഷൻ. ഓക്കെ ഓക്കെ, ആ സെക്ഷൻ കോളത്തിന് പാടി കൊടുക്കണേ. അതെ, ഉള്ളിലോട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഡു യു വാണ്ട് ടു ഡിലീറ്റ്, യെസ് ഉണ്ട്, നോ ഉണ്ട്. അപ്പോ നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് അവിടുത്തെ ആക്ഷൻ എവിടുന്ന് ആക്ഷൻ അവിടേക്ക് കൊണ്ടുവരണം. കൺഫേം ഡിസ്മിസ്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തനുസരിച്ച് ഇവിടുന്ന് വാല്യൂ തിരിച്ചു പോകണം, അതാണ് അവിടെ വേണ്ടത്. അപ്പോ അപ്പൊ വാല്യൂ എങ്ങനെ ഇവിടെ കൊണ്ടുവരും? ഓക്കെ, നമുക്ക് തൽക്കാലം മറ്റേ അന്ന് ചെയ്ത പോലെ തന്നെ ഒരു വേരിയബിൾ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് സെറ്റ് സ്റ്റേറ്റ് കൊടുത്ത് നോക്കാം, ഡിസ്മിസ് ചെയ്ത് പോവില്ല. ഇപ്പൊ തൽക്കാലം നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് ഫോൾസ് കൊടുക്കാം. റിട്ടേൺ, ഓക്കെ, അസിങ്ക് അസിങ്ക് ഫങ്ഷൻ ആണ് വേണ്ടത്. ഓക്കെ, confirms you correct again the instance solve value sir dismissed otherwise now stack to the original location. നമുക്ക് അത് കൊടുത്തു നോക്കാം എന്തായാലും. ഓക്കെ, എന്താണ് ഡിലീറ്റ് ചെയ്തത്? അല്ല, ഡിലീറ്റ് ചെയ്ത് കൊടുത്തു നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ എത്തുമ്പോൾ സ്റ്റക്ക് ആയി നിൽക്കണം, എന്നിട്ടാണ് അത് അവിടെ നോക്കേണ്ടത്. ഓക്കെ, യെസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പോകണം, നോ കൊടുത്തു കഴിഞ്ഞാൽ ഡിലിറ്റ് ആവരുത്, ഓക്കെ, തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. ഓക്കെ, അപ്പൊ യെസ് ആണ് കൊടുക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഡിലീറ്റ് ചെയ്യാനുള്ള ഫങ്ഷൻ ആദ്യം എഴുതണം അവിടെ. ഓക്കെ, അയ്യോ, എന്ത് പറ്റി, ഡിസ്മിസ്ഡ് പാർട്ട് ഓഫ്. ഓക്കെ, ഒരെണ്ണം നമ്മൾ ഡിസ്മിസ് ചെയ്ത് കളഞ്ഞു ഓൾറെഡി, നമുക്ക് റീലോഡ് ചെയ്ത് നോക്കാം.
ഓക്കെ, അപ്പൊ യെസ് കൊടുക്കുമ്പോ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ എഴുതണം ഇനി. ഓക്കെ, അപ്പോ നമ്മുടെ ട്രാൻസാക്ഷൻ ഡി ബി അതിന്റെ ഉള്ളിൽ ഡിലീറ്റ് ഐ ഡി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുന്ന രീതിയിൽ. അല്ല, യു ഐ ഇപ്പൊ ഓൾറെഡി സെറ്റ് ആണല്ലോ, കാരണം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ ഡു യു വാണ്ട് ടു ഡിലീറ്റ്. ഓക്കെ ആണ്, നോ കൊടുക്കും, വർക്ക് ആണല്ലോ. ഓക്കെ, നോ കൊടുക്കും. ഓക്കെ ഓക്കെ, ആ ഒരു ആക്ഷന് എസും നോയിന്റെ ആക്ഷന്. ഓക്കെ ഓക്കെ ഓക്കെ, ആ സെറ്റ് ചെയ്യാം. നമ്മുടെ റീഫ്രഷ് കൊടുക്കാം ഡാറ്റാബേസിന്റെ ട്രാൻസാക്ഷൻ ഡി ബി ഡോട്ട് ഇൻസ്റ്റൻസ് ഡോട്ട് റീഫ്രഷ് ഒന്ന് കൂടി കൊടുക്കാം. ഡിലീറ്റ് ആവുന്നില്ലല്ലോ, നമുക്ക് വർക്ക് ചെയ്യാൻ നോക്കാം. നമുക്ക് ഓക്കെ ട്രാൻസാക്ഷൻ ഡി ബി റീഫ്രഷ് എസ് നോ നോക്കാം. ഇത് കൊടുത്തു കഴിയുമ്പോൾ നോ കൊടുത്ത ഓക്കെ എന്തുണ്ട്, ഡിസ്മിസ്ഡ് ഡിസ്മിസ്ഡ് പാസ്വേർഡ് മേക്ക് ഷുവർ ഇംപ്ലിമെന്റ് ദി ഓൺ ഡിസ്മിസ്ഡ് ഹാൻഡ്ലർ താഴെ എഴുതിയിട്ടില്ല, ഓൺ ഡിസ്മിസ്ഡ് ടു ഇമ്മീഡിയറ്റ്ലി റിമൂവ് ദി ഡിസ്മിസിബിൾ വിഡ്ജറ്റ് ഫ്രം ദി അപ്ലിക്കേഷൻ വൺസ് ദി ഹാൻഡ്ലർ വാസ് ഫയർഡ്. അപ്പോൾ ഓൺ ഡിസ്മിസിബിൾ വിളിക്കണം എന്നാണ് പറയണത്. ഓൺ ഡിസ്മിസ്ഡ് ഫങ്ഷൻ ചുമ്മാ എഴുതി വെച്ചോക്കെ. ഓക്കെ, അല്ല നമുക്ക് ഇന്നലെ എന്തായാലും റിട്ടേൺ ചെയ്യേണ്ടി വരും എന്തെങ്കിലും ഒരു വാല്യൂ. ഓക്കെ, നോയാൾക്ക് ഇല്ല, അതെന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, അതൊക്കെയാണ് കീയുടെ എന്തോ ഒരു ഇഷ്യൂ ആണത്. കീ ഓൾറെഡി അക്സസ് ഡിസ്മിസ്ഡിന്റെ ഉള്ളിലാണോ സ്റ്റാക്ക് വരിക? അല്ലല്ല, ഡിസ്മിസ്ഡ് ഒരു ഫംഗ്ഷനാ. അത് ശരിക്കും അവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്മിസ് ചെയ്ത് കളയുമ്പോൾ അതിന്റെ ഉള്ളിലോട്ട് ട്രൂ ഓർ ഫോൾസ് ആണ് അയക്കേണ്ടത് എക്സാക്ട്ലി. അപ്പോൾ ഡയറക്ഷൻ വരും നമ്മൾ ഏത് സൈഡിലോട്ടാണ് സ്വൈപ്പ് ചെയ്തതെന്ന്. ഓക്കെ, അപ്പൊ സ്വൈപ്പ് ചെയ്യുന്ന ഡയറക്ഷൻ അനുസരിച്ച് സാധാരണ നമ്മൾ ഡിസ്മിസ് ചെയ്യുമ്പോൾ ഒരു ഡിസ്മിസിബിളിന്റെ ഉള്ളിൽ ചൈൽഡിലാണോ? അല്ല, ഡിസ്മിസിബിൾ ചൈൽഡ് അല്ല, ഡിസ്മിസിബിൾ ഒരു ഫംഗ്ഷൻ അവിടെ. അല്ല, ഡിസ്മിസിബിളിന്റെ ഉള്ളിലാണ് ചൈൽഡ് ഉള്ളത്. ഓക്കെ, ചൈൽഡ് ആയിട്ടുള്ളത്. ചൈൽഡ് ആണ് അവിടെ സ്റ്റാക്ക് കൊടുക്കണോ നോക്കിയാ? ഇല്ല ഇല്ല, അവിടെ സ്റ്റാക്ക് കൊടുത്തിട്ട് കാര്യമില്ല ശരിക്കും. അപ്പച്ചാ സ്റ്റാക്ക് എന്ന് പറയുമ്പോ ആ ഐറ്റം മൊത്തത്തിൽ അങ്ങോട്ട് ഡിസ്മിസ് ആയി പോകും, അതാണ് ഇഷ്യൂ. ഓക്കെ, അല്ലെ പിന്നെ നമുക്ക് പാക്കേജസ് എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും ഡിസ്മിസബിളിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പാക്കേജസ് തന്നെ യൂസ് ചെയ്ത് പോവാം. യെസ് ആണെങ്കിൽ കുഴപ്പമില്ല, നോ ആണെങ്കിൽ റീഫ്രഷ്. അപ്പൊ ഡിസ്മിസ് വേറെ ഒരു വഴി കണ്ടുപിടിച്ചു. കാരണം വെച്ചാൽ ഇപ്പൊ നമ്മള് ഡിസ്മിസ് ചെയ്യുമ്പോ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിസ്മിസ് ചെയ്യുന്ന ടൈമിൽ വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡിസ്മിസ് ചെയ്യുന്ന ടൈമിൽ നമ്മളൊരു എന്താ പറയുക, ഫംഗ്ഷൻ ആയിരിക്കും വർക്ക് ചെയ്യാം. നമുക്ക് അവിടെ സെറ്റ് സ്റ്റേറ്റ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പൊ വിഡ്ജെറ്റ് ആണെങ്കിൽ നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ സെറ്റ് സ്റ്റേറ്റ് ഉപയോഗിച്ച് വാല്യൂസ് മാറ്റായിരുന്നു. ഇപ്പൊ ഈ ഒരു വിഡ്ജെറ്റിന് എന്താ പറയുക, ഇപ്പൊ എന്തെങ്കിലും ഒരു വാല്യൂ സെറ്റ് ചെയ്താൽ തന്നെ നമ്മൾ ഇവിടെ സെറ്റ് സ്റ്റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ എറർ ആയിരിക്കും വരാം, കാരണം ആ ഒരു വിഡ്ജെറ്റ് അവിടെ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന് സ്ലൈഡബിൾ എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് നമുക്ക് യൂസ് ചെയ്യാം. പാക്കേജാണ് ഫ്ലട്ടർ സ്ലൈഡബിൾ എന്ന് പറഞ്ഞിട്ട് പാക്കേജ് ഉണ്ട്. അപ്പൊ അത് പബ്ബിലാണെങ്കിൽ ഇതായിരിക്കും ഒരു പാക്കേജ് ഫ്ലട്ടർ സ്ലൈഡബിൾ. അപ്പൊ ഏതാണ്ട് അതിൽ കുറച്ച് അനിമേഷൻസ് ഒക്കെ ആയിട്ടാണ് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുക. ഇപ്പോ ഡ്രോയർ മോഷൻ, സ്ക്രോൾ മോഷൻ എന്നൊക്കെ പറഞ്ഞ കുറച്ച് അനിമേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇത് രണ്ടെണ്ണേ ഉള്ളൂ, നമുക്ക് കൂടുതൽ ഐറ്റംസ് വേണമെങ്കിൽ ആഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം കുറെ ഇഷ്ടം പോലെ. അപ്പൊ സ്ലൈഡബിളിലായിരിക്കണം നമ്മൾ ഇതിനെ റാപ്പ് ചെയ്ത് വിടും. അപ്പൊ നമ്മൾ ഡിസ്മിസബിൾ അല്ലേ യൂസ് ചെയ്തേ, അപ്പൊ ഡിസ്മിസബിൾ നമുക്ക് തൽക്കാലം എടുത്ത് കളയാം. കാരണം സ്റ്റാക്കും ഡിസ്മിസബിളും ആവശ്യമില്ല, നമ്മളിപ്പോ നേരിട്ട് ആ ഒരു പാക്കേജ് നമുക്ക് യൂസ് ചെയ്യാം സ്ലൈഡബിൾ എന്ന് പറഞ്ഞ പാക്കേജ്. അപ്പൊ അത് നമ്മൾ ആദ്യം പബ് സ്പെക്കിൽ ആദ്യം സ്ലൈഡബിൾ നമ്മൾ കൊടുക്കുക, അതിന്റെ വെർഷൻ കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക, പബ് ചെയ്യുക, റൺ ചെയ്യുക, എന്നിട്ട് നമ്മുടെ ഇതുവരെയുള്ള സ്റ്റാക്കും എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പൊ ഡിസ്മിസബിൾ നമുക്ക് വേണ്ട, ഡിസ്മിസബിൾ ഈ ഐ ഡി നമുക്ക് ആവശ്യം വരും, ഐ ഡി നമുക്ക് കോപ്പി എടുത്ത് പിടിക്കാം. ഓക്കെ, ഡിസ്മിസബിൾ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ നോർമൽ ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പൊ ഡിസ്മിസബിൾ ഇല്ല, ഡിസ്മിസബിൾ എല്ലാം വർക്കിംഗ് അല്ല. ഓക്കെ, ഇനി നമുക്ക് സ്ക്രോളബിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഡോക്യുമെന്റേഷൻ നോക്കാം. അവർ റാപ്പ് ചെയ്തിരിക്കുന്ന സ്ലൈഡബിൾ, സ്ക്രോളബിൾ അല്ല, സ്ലൈഡബിൾ എന്ന് പറഞ്ഞിട്ടൊരു വിഡ്ജറ്റിന്റെ ഉള്ളത് റാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോ അവിടെ റാപ്പ് വിത്ത് വിഡ്ജറ്റ് സ്ലൈഡബിൾ, സ്ലൈഡബിൾ കൊടുത്തു. അപ്പൊ കീ ആയിട്ട് നമ്മുടെ നേരത്തെ കൊടുത്ത സെയിം ഐ ഡി വെച്ചുള്ള കീ കൊടുത്തു, സേവ് ചെയ്യാം. എന്നിട്ട് ഇപ്പൊ ഹാൻഡ്ലർ മിസ്സിംഗ് ടാർജറ്റാ. ഓക്കെ, കുഴപ്പമില്ല, ഇനി ആഡ് ചെയ്യാനുണ്ട് കുറെ സംഭവങ്ങള്. അപ്പൊ നമുക്ക് രണ്ട് ആക്ഷൻസ് നമുക്ക് ആഡ് ചെയ്യാം, ഒന്ന് സ്റ്റാർട്ടിലും ഒന്ന് എൻഡിലും ആഡ് ചെയ്യാം. നമുക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന തുടങ്ങാം, സ്റ്റാർട്ടിൽ ഒരു ഡിലീറ്റ് ബട്ടൺ വെക്കാം. അപ്പൊ അതില് എന്താ പറയാ, സ്റ്റാർട്ട് ആക്ഷൻ പെയിൻ എന്നാണ് അതിന്റെ പേര്. അപ്പൊ സ്റ്റാർട്ട് ആക്ഷൻ പെയിനില് അവിടെ ആവശ്യമുള്ളത് എന്താ, ആക്ഷൻ പെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ഇത് ക്ലാസ് അവിടെ ആവശ്യമുള്ളത്. നമുക്ക് ആക്ഷൻ പെയിൻ കൊടുത്തു നോക്കാം, ആക്ഷൻ പേ. ഓക്കെ,
അപ്പൊ അതില് മോഷൻ കൊടുക്കണം. മോഷൻ എന്ന് പറഞ്ഞാൽ ഏത് അനിമേഷനാണ് അവിടെ ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ അനിമേഷൻ നമ്മൾ നോക്കുമ്പോൾ തൊട്ട് കുറച്ച് അനിമേഷൻ ഉണ്ട്, ഡ്രോയർ മോഷൻ ഉണ്ട്, ബിഹൈൻഡ് മോഷൻ ഉണ്ട്, സ്ക്രോൾ മോഷൻ ഉണ്ട്. അപ്പൊ സ്ക്രോൾ മോഷൻ നോക്കുവാണെങ്കിൽ എടുക്കാം, കാരണം പ്രത്യേകിച്ച് അനിമേഷൻ ഒന്നുമില്ല, ഡയറക്റ്റ് അവിടെ വരുന്നതാ. അപ്പൊ നമുക്കവിടെ സ്ക്രോൾ മോഷൻ കൊടുക്കാം, സ്ക്രോൾ മോഷൻ. അപ്പൊ അത് ക്ലാസ്, അതിൽ പിന്നെ പ്രത്യേകിച്ച് ആഡ് ചെയ്യാനൊന്നുമില്ല. ഇനി ചിൽഡ്രൻ, അതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത്. അപ്പൊ അതും ഡോക്യുമെന്റേഷൻ നോക്കുമ്പോ എന്താ പറയാ, സ്ലൈഡബിൾ ആക്ഷൻ ആണ് ചിൽഡ്രന്റെ ഉള്ളിൽ വരേണ്ടത്. സ്ലൈഡബിൾ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ക്ലാസിന്റെ കുറച്ച് ഡാറ്റയാണ് അവിടെ വരേണ്ടത്. ഓക്കെ, അപ്പൊ സ്ലൈഡബിൾ ആക്ഷൻ. ഓക്കെ, അപ്പൊ സ്ലൈഡബിൾ ആക്ഷനിൽ ഓൺ പ്രസ്ഡ് നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് കൊടുക്കണം. എന്താ സംഭവിക്കുന്നത്? അതെ, അതെ, എന്താണ്ടാവുക. അപ്പൊ അതിൽ എറർ അടിക്കിട്ട് അതിൽ ബിൽഡ് കോണ്ടെക്സ്റ്റ് വരുന്നുണ്ട് പറയുന്നുണ്ട് ആ ഒരു ഫംഗ്ഷനില്. അപ്പൊ എന്തായാലും കോണ്ടെക്സ്റ്റും കൂടി ആഡ് ചെയ്യണം. പിന്നെയുള്ളത് സ്ലൈഡബിൾ ആക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഐക്കൺ നമുക്ക് ആഡ് ചെയ്യാം, ലേബല് നമുക്ക് ആഡ് ചെയ്യാം, ലേബൽ എന്തെങ്കിലും ഒരു സ്ട്രിംഗ് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഐക്കൺ കൊടുക്കാം, ഐക്കൺ എന്നുള്ളത്. ഇപ്പൊ ഐക്കൺ ഡാറ്റ നമുക്ക് ഡിലീറ്റിന്റെ ഐക്കൺ കൊടുക്കാം, ഡിലീറ്റ്. ഓക്കെ, ഐക്കൺ ഡാറ്റ, ഐക്കൺ ഡാറ്റ ഡോട്ട് ഡിലീറ്റ്, ഡിലീറ്റ് ഇല്ല, ഐക്കൺ ഡാറ്റ ആണോ, ഐക്കൺ ഡാറ്റ, ഐക്കണിൽ ആവശ്യമുള്ളത് ഐക്കൺ ഡാറ്റ. ഓക്കെ, കറക്റ്റ് ആണ്, ഡോട്ട് വരുന്നില്ലല്ലോ, നമുക്ക് ഐക്കൺ നോക്കാം. ഐക്കൺ ഡാറ്റ ഡോട്ട് എന്താ വരുന്നില്ലല്ലോ, ഐക്കൺ ഡാറ്റ, ഐക്കൺ ഡാറ്റ എവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്തേക്കണ, മെറ്റീരിയൽ ഡാറ്റ തന്നെയല്ലേ, ഐക്കൺ ഡാറ്റ കറക്റ്റ് ആണല്ലോ. ഡോട്ട്, ഡോട്ട് കൊടുക്കുമ്പോൾ വരേണ്ടതാണ്. ഓ, ഇത് വേറെ ഏതോ ഐക്കൺ ഡാറ്റ കറക്റ്റ് ആണല്ലോ, ഐക്കൺ ഡാറ്റ ഇമ്പോർട്ട് കറക്റ്റ് ആണല്ലോ. ഐക്കൺ ഡാറ്റ ഡോട്ട് ഡിലീറ്റ് നമുക്ക് കൊടുത്തു വെച്ച് റൺ ചെയ്ത് നോക്കാം. എന്തായാലും ലേബല്, ലേബല് നമുക്ക് ഡിലീറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം, ഡിലീറ്റ് ചെയ്യാനുള്ളതാണല്ലോ. അപ്പൊ ഐക്കൺ ഇവിടെ എന്തായാലും വർക്കില്ല, കാരണം ഇത് ഐക്കണാണ്, ഇത് ഐക്കൺ ഡാറ്റയാണ് വേണ്ടത്. അപ്പൊ ഇത് തന്നെ കൊടുക്കാം നമുക്ക്, ഐക്കൺ ഡാറ്റ. ഓക്കെ, ഡിലീറ്റ് ഈസ് ഇൻ ഡിഫൈൻഡ് ഇൻ ഐക്കൺ ഡാറ്റ, ട്രൈ ഇമ്പോർട്ടിൻ ലൈബ്രറി ഡിഫൈൻസ് ഡിലീറ്റ്. മെറ്റീരിയൽ ഡോട്ട് ആർട്ടില്ലേ ഉണ്ടല്ലോ, സ്ലൈഡബിൾ ഉണ്ട്, ഐ എൻ ടി എൽ ഉണ്ട്, ആവശ്യമുള്ള എല്ലാം ഉണ്ടല്ലോ. ഓക്കെ, ഐക്കോൺസ്, ഓക്കെ ഐക്കൺസിലാണുള്ളത്, ഐക്കൺ ഡാറ്റയല്ല, ഐക്കൺസ് ഡോട്ട് ഡിലീറ്റ് ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും റീലോഡ് ചെയ്ത് നോക്കാം, എറർ പോകുന്നറിയാം. സ്ക്രോൾ മോഷൻ കറക്റ്റ് ആണ്, സ്ലൈഡബിൾ ആക്ഷൻ ഒരെണ്ണം കൊടുത്തു, സ്ലൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ ഡിലീറ്റ് അവിടെ വരുന്നുണ്ട്, അപ്പൊ അത് ഓക്കെ ആയിട്ടുണ്ട് ഡിലീറ്റ്. ഇനി ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്? അതെ, അപ്പോ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ എഴുതാം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒന്ന് റിട്ടേൺ ചെയ്യണ്ട, കാരണം ഡിലീഷൻ ആണ് നടക്കുന്നത്, അപ്പൊ തിരിച്ചൊന്നും റിട്ടേൺ ചെയ്യില്ല. ഡിലീറ്റ് ട്രാൻസാക്ഷൻ, ഒരു ഐ ഡി പാസ് ചെയ്യണം, സ്ട്രിങ് ഐ ഡി, ഐ ഡി വെച്ച് നമ്മൾ കണ്ടെത്തിയിട്ട് അതിനെ ഡിലീറ്റ് ചെയ്യും. ആ ഒരു സെയിം മിസ്സിംഗ് ഓവർറൈഡ് കൊടുക്കുക, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എസിങ് കൊടുക്കുക. നമുക്ക് എന്തായാലും ഡാറ്റാബേസ് ഓപ്പൺ ചെയ്യണം, അപ്പൊ സെയിം ഈ ഒരു സെയിം കോഡ് തന്നെയായിരിക്കും ഡാറ്റാബേസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി വേണ്ടത്. അപ്പൊ അത് പേസ്റ്റ് ചെയ്യാം. ഇനിയാണ് ഡിലീറ്റഡ് കോഡ്, ഡി ബി ഡോട്ട് ഡിലീറ്റഡ്. ഇത് ഇൻഡെക്സ് വേണേ കൊടുക്കാം, ഡിലീറ്റ് കൊടുക്കാം, ഡിലീറ്റ് ഓള്. നമുക്ക് എല്ലാം ഡിലീറ്റ് ചെയ്യാം, ഏതെങ്കിലും ഒരു പൊസിഷനിലുള്ള ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഡിലീറ്റ് മതി, ഇപ്പൊ കീ വെച്ചാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യണം. കീ എന്ന് വെച്ചാൽ ഐ ഡി വെച്ചിട്ട്, അപ്പൊ ഐ ഡി ഇൻ്റെ പാസ് ചെയ്ത് കൊടുത്താൽ ഡിലീറ്റ് ആയിക്കോളും. നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് അത് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് അത് റീലോഡ് ആയിക്കോളും. റീഫ്രഷ് കൊടുക്കുമ്പോൾ വീണ്ടും ഡാറ്റ വീണ്ടും റീഫ്രഷ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇനി ഡിലീറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്താ പറയുക, ട്രാൻസാക്ഷൻ ഡി ബി ഡോട്ട് ഇൻസ്റ്റൻസ് ഡോട്ട് ഡിലീറ്റ് ട്രാൻസാക്ഷൻ, ഐ ഡി എന്താ, വാല്യൂ ഡോട്ട് ഐ ഡി, നമ്മുടെ ഇപ്പോഴത്തെ വാല്യൂ ഡോട്ട് ഐ ഡി. ഓക്കെ, ഐ ഡി നല്ലതല്ല, സേവ് ചെയ്യാം, അതിൽ റീലോഡ് ചെയ്യാം, വീണ്ടും റീബിൽഡ് ചെയ്തോട്ടെ യു എസ് മൊത്തം. ഓക്കെ, ഡിലീഷൻ വന്നു, ഡിലീറ്റ് കൊടുക്കുക, പോയി, ഒരെണ്ണം പോയി. ഇനിയിപ്പോൾ ഏതാവുള്ള 26-ാം തീയതി ഒരെണ്ണം കൊടുക്കുക, ഡിലീറ്റ് കൊടുക്കുക, അത് പോയി. ക്യാൻസൽ ചെയ്യണമെങ്കിൽ സ്വൈപ്പ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണ്ട, എനിക്ക് ഡിലീറ്റ് ചെയ്യണ്ട, തിരിച്ച് നമുക്ക് തിരിച്ച് സ്വൈപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ സ്വൈപ്പ് ചെയ്തു, വേണ്ട വേണ്ട, നമുക്ക് തിരിച്ച് സ്വൈപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഡിലീറ്റ് ചെയ്യാനുള്ള പോർഷനും അത് ഓക്കെ ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണല്ലേ.
പാക്കേജസ് ഉള്ള കാരണം കാര്യം നല്ല എളുപ്പമായിട്ട് എടുക്കുന്നു. അപ്പൊ നമ്മള് ഫുൾ ഒരു പ്രൊജക്ട് കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. രണ്ടാമത്തെ പ്രോജക്ട് നമ്മൾ തീർത്തിരിക്കുകയാണ്. ഇനി എന്നാ തീർക്കുക, എന്നാ തീർക്കാന്ന് നോക്കണ്ട. രണ്ടാമത്തെ പ്രോജക്റ്റ് തീർന്നു. ഇനി ഒരു ഒറ്റ പ്രോജക്റ്റ് നമുക്ക് തീർക്കാണ്ട് അതിന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ. നമുക്ക് നെറ്റ്വർക്കിംഗ് ഒക്കെ കുറച്ച് പഠിക്കാനുണ്ട്, സർവീസ് വിളിക്കണത് കാര്യങ്ങളൊക്കെ പഠിക്കാണ്ട്. അത് കഴിഞ്ഞാല് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ പ്രോജക്റ്റ് തുടങ്ങാം അല്ലേ. അതിന് മുന്നേ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. അതായത് ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് iOS ബിൽഡ് എടുക്കണം, വെബിന്റെ ബിൽഡ് എടുക്കണം, ഇതൊക്കെ ഒന്ന് ചെയ്ത് കാണിക്കണം. അതേമാതിരി ഇപ്പൊ ഇതിൽ നിന്ന് ഇപ്പോ ഈ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ റിലീസ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ അതൊന്ന് ചെയ്യാം. ആൻഡ്രോയിഡ് ഔട്ട് എടുക്കുന്നതും കാണിക്കണ്ടേ? ആ ആൻഡ്രോയിഡ് ഇപ്പൊ ബിൽഡ് എടുക്കാനാണെങ്കിൽ നമുക്ക് കമാൻഡ് ഉണ്ട്. ഇപ്പൊ നമുക്ക് നോർമൽ ആയിട്ട് കീ വെച്ചിട്ട് സൈനിങ് എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യാം. ആൻഡ്രോയിഡ് ബിൽഡ് എടുക്കുന്നതും iOS പ്രൊഡക്ഷൻ ബിൽഡ് എടുക്കുന്നതും വെബ് ബിൽഡ് എടുക്കുന്നതും നമ്മള് ഒരു മൂന്ന് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാ, ഇതില് ഇത്രയും കഴിഞ്ഞ രണ്ടാമത്തെ പോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ബിൽഡ് എടുക്കുന്ന കഴിഞ്ഞ ശേഷം നമുക്ക് വെബ് സർവീസിന് പഠിച്ചതിന് ശേഷം ആൻഡ്രോയിഡ് ബിൽഡ് എടുക്കണം. അതേപോലെ നമ്മൾ വേറെ കാര്യം വിട്ട എന്താണെന്ന് വെച്ചാല് ഫോണിൽ റൺ ചെയ്യുന്ന കാര്യം വിട്ടിട്ടുണ്ട്. അത് നമുക്ക് വേറെ ആയിട്ട് ചെയ്തുതരാം. ഇത് വേറെ വേറെ തന്നെ ആയിട്ട് നമുക്ക് ചെയ്യാം. എന്നുവെച്ചാല് ഇത് മാത്രം സെർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ആ വീഡിയോ മാത്രം, ഇപ്പൊ ഫ്ലട്ടർ ആൻഡ്രോയിഡ് ബിൽഡ് എടുക്കുന്നത് മാത്രം സെർച്ച് ചെയ്യുന്ന, അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യാനും കൂടി വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് സെപ്പറേറ്റ് വീഡിയോ എടുത്ത് ചെയ്യാം. അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇങ്ങനെ പുതിയ സെർച്ച് ചെയ്ത് വരുന്ന ആൾക്കാർക്കും കിട്ടാതെ വരും. അതെ, ഓക്കെ. അപ്പൊ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് അത് വേറെ അടുത്ത വീഡിയോ ആയിട്ട് പോകും. വേറെ വേറെ പാർട്ടായിട്ട് ചെയ്യാം അല്ലേ? മൂന്ന് മൂന്ന് പാർട്ടായിട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ എന്നാല് രണ്ടാമത്തെ പോയിട്ട് കഴിഞ്ഞു. അടുത്തത് എന്ത് ചെയ്യാം, നമുക്ക് റിലീസുകൾ എടുക്കാം. റിലീസ് എടുത്ത് പ്ലേ സ്റ്റോറിൽ അങ്ങ് റിലീസ് ചെയ്തേക്കാം. റിലീസ് ചെയ്യണം. ആപ്പ് സ്റ്റോർ അക്കൗണ്ട് എടുക്കാം. അപ്പൊ ഓക്കെ എന്നാല് ശരി.